Thank you for the melodious music. Now, our esteemed guest, Mrs. Malama Thomas, currently working as APS in the Office of Public Work and Tourism Department as part of a special assignment, is a proud alumni of our parent organization, Visheshwaraya Institute of Engineering Technology. She served as an assistant engineer in Kerala Public Works Department in 2009 and promoted as assistant executive engineer in 2019. Her journey serves as a potent reminder that dedication and proper guidance paves the way for exceptional accomplishment. Let's welcome Mrs. Malama Thomas for the felicitation speech. ആദ്യം തന്നെ ഒരു സാധാരണഗതിയിലുള്ള ഔദ്യോഗികമായ ആവരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പറയാം. പണ്ടേ തന്നെ തിരുത്തൽവാദി, അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കുട്ടികളോട് പറയാനുള്ളത് പറയാം. ഒന്നാമത്, ഞാൻ മിസ്സിസ് അല്ല. രണ്ടാമത്, അതായത് വിവാഹിതയല്ല. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾക്ക് പോലും രാത്രി 1:30 സൈറ്റിൽ നിൽക്കാം എന്ന് എൻ്റെ ഏറ്റവും ആരാധ്യനായ ടോം സാർ പറഞ്ഞതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം സ്ത്രീകളായിട്ടും അങ്ങനെ നിൽക്കുന്നു എന്നൊരു യെസ് യെസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പർപ്പസ് ഒരു പരിധിവരെ സെർവ് ചെയ്തിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. രണ്ട്, അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടെ ഇത്രയും നല്ലൊരു ഫംഗ്ഷനൊക്കെ നടന്നു, ഇത്രയും കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പോൾ ഉയർന്നതുപോലെ ഒരു കയ്യടി, നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒന്ന്. നിങ്ങളിവിടെ ഈ ഫലകങ്ങൾ നടത്തുമ്പം നടത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ നടത്തുക? ഒന്നുമില്ലെങ്കിൽ ഒന്ന് കൂവുകയെങ്കിലും ചെയ്തുകൂടെ? ഇനി യെസ്, സാറുമാർ ഇവിടെ ഇരുന്ന് നിങ്ങളെ ക്യാമറ കണ്ടുകൊണ്ട് നോക്കും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇപ്പം തിരിച്ചറിയുകയില്ല. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ അഭ്യാസം കാണിച്ചിട്ട് സസ്പെൻഷൻ വാങ്ങിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ പിന്നെ അടുത്തത് പറയാനുള്ളത് ഒരു ചെറിയ തിരുത്താണ്. രണ്ട് മൂന്ന് തവണ ഇവിടെ പറഞ്ഞു ഞാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന്. അങ്ങനെയല്ല, ബേസിക്കലി നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ ഐ ആം എൻ എഞ്ചിനീയർ. പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ അസൈൻമെൻറ്റിൻ്റെ ഭാഗമായി മിനിസ്റ്ററുടെ അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിന് രണ്ടിനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് പരാതിപ്പെട്ടി ആയതുകൊണ്ട് വേറൊരു പരാതിയാണ്. ഞാനിപ്പോൾ ഒരു 26 വർഷം പുറകിലാണ് നിൽക്കുന്നത്. 26 വർഷം പുറകിലെന്ന് പറഞ്ഞാൽ, അന്ന് ഈ കുപ്പായവും തലയക്കെട്ടും ഒന്നും തരാതെയാണ് ഞങ്ങളെ ഇവിടുന്ന് സാറ് പറഞ്ഞു വിട്ടത്. എന്നാലും ഏറെ സന്തോഷത്തോടെ അന്ന് കുപ്പായവും തലയക്കെട്ടും ഒന്നുമില്ലാതെ പറഞ്ഞു വിട്ട ഞങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്കും രണ്ട് കൂട്ടുകാരികൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങളുടെ കുഞ്ഞനുജന്മാരെയും കുഞ്ഞനുജന്മാരെയും, അനുജനെന്നും അനുജനത്തിൽ നിന്നും പറയാൻ പറ്റിയ, കാരണം വീട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, മകൻ്റെ സ്ഥാനത്തുള്ള ആൾ, അപ്പം മക്കൾ, അത്രയും പേരെ ഒന്നിച്ചിതിനകത്ത് ഇങ്ങനെ കുപ്പായക്കാരായിട്ട് കാണാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ വേറൊന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളതാണ്. നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും ആഘോഷപരമായ നല്ലൊരു കാലഘട്ടം കഴിഞ്ഞ് ജീവിതത്തിലെ ഒരു ടേണിങ് പോയിൻറ്റിലാണ് നിൽക്കുന്നത്. ടേണിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നത് ഇവരെല്ലാവരും കൂടി പറഞ്ഞതുകൊണ്ട് ഉപദേശിക്കാനാണെന്ന്, ഞാനങ്ങനെ ഉപദേശിക്കുന്ന ആളൊന്നുമല്ല. കാരണം എൻ്റെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും എൻ്റെ സ്വന്തമായ തീരുമാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുകയും ഇപ്പോഴും അങ്ങനെ തന്നെ പോവുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഉപദേശിക്കാനൊന്നും ഞാനല്ല, ആളല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ പ്രായത്തിനെ പറ്റിക്ക് ഒരു ബോധ്യം എനിക്ക് വരുന്നുണ്ട്. അത് നിങ്ങളെല്ലാം കൂടി എന്നെ ഓർമ്മിപ്പിക്കുന്നത്. 26 വർഷം മുമ്പേ നിങ്ങളെപ്പോലും ഇവിടുന്ന് പോയത്. അപ്പോൾ 50 വയസ്സൊക്കെ കഴിഞ്ഞു ഞാൻ വയസ്സായി എന്ന് ഒരു ഓർമ്മപ്പെടുത്തലും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോഴും അന്ന് ഞങ്ങൾ 26 വർഷം മുമ്പേ പുറത്തിറങ്ങിയ ഒരു സാഹചര്യത്തിലല്ല നിങ്ങൾ പുറത്തിറങ്ങുന്നത്. അന്നത്തെ ഇതിനെക്കാട്ടിലും അവസരങ്ങളും അവസരങ്ങൾ അറിയാനുള്ള സാഹചര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുക. അറിവുകളുടെ ഒരു ലോകമാണ് ആ ലോകം. നിങ്ങൾക്ക് തരുന്ന ഓഫറുകളും വളരെ വലുതാണ്. ആ ഓഫറുകൾ മാക്സിമം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ വരണം. ഇനി പുതിയതായിട്ട് കുപ്പായി വിടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന കുറച്ച് പേര് പുറകിലുണ്ട്. അവരോട് പറയാനുള്ളതും ഇതുതന്നെയാണ്. നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം സാഹചര്യങ്ങളും മാക്സിമം സോഴ്സുകളും ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയണം. അതിൽ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികളും
ബി ടെക് കഴിഞ്ഞവരും ഇതിനകത്തുണ്ട്. ഞാനും ഒരു ഡിപ്ലോമ കഴിഞ്ഞ ആളായിരുന്നു. ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം എ എം ഐ ആണ് എടുത്തത്. അപ്പം ഞാൻ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അന്ന് എനിക്ക് ഡിസ്റ്റിങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ കുറച്ച് പേരെ ഡിസ്റ്റിങ്ഷനൊക്കെ വാങ്ങിച്ച് പാസ്സാവുകയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയൊക്കെ മതി എന്നാ. അപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് എനിക്ക് ബോധ്യമായി അത് പോരാ, ഇച്ചിരി കൂടി പഠിക്കണമെന്ന്. അങ്ങനെയാണ് എ എം ഐ പഠിക്കാൻ വന്നത്. ഇന്ന് അതൊക്കെ കഴിഞ്ഞ് നിങ്ങളൊക്കെ ബി ടെക്കുകാരായിട്ടൊക്കെ ഇരിക്കുന്നു. ഡിപ്ലോമ പാസ്സായവരോട് പറയാനല്ല അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇവിടം കൊണ്ട് നിങ്ങളുടെ പഠനം നിർത്തരുത്, കുറച്ചുകൂടി പഠിക്കണം. കുറച്ചുകൂടി പഠിക്കുമ്പോൾ ഉള്ള പ്രയോജനം അറ്റ്ലീസ്റ്റ് ഡിപ്ലോമയുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്താനായിട്ട് കഴിയും. ഇനി അടുത്തത്, നിങ്ങളുടെ അറിവും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും വെച്ചിട്ട് നിങ്ങൾക്ക് എത്താവുന്നതിൻ്റെ ഏറ്റവും നല്ല ലാവണങ്ങളിൽ തന്നെ നിങ്ങൾ എത്തണം. അത് പറയുമ്പോൾ ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സോ എൻജിനീയറിംഗ് ഡിപ്ലോമക്കാരോ ആണ്. അപ്പോൾ കിട്ടുന്ന ഏതെങ്കിലും ജോലിക്ക് പോകാം എന്നുള്ള ഒരു ചിന്ത ആരുടെയെങ്കിലും മനസ്സിൽ മുളവൊട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലിക്ക് പോകാനാണെങ്കിൽ നമ്മൾ ബി ടെക്കിന് ഇവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അല്ലേ? നമ്മളൊക്കെ എൻജിനീയേഴ്സായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ ആ രീതിയിലേക്ക് എൻജിനീയറിംഗ് പ്രൊഫഷൻ നമ്മളിലൂടെ വളർത്തിയെടുക്കുക, അതിന് പ്രാധാന്യം കൊടുത്തിട്ട് ആ അത് എത്തിപ്പിടിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പോകണം. ഇനി വേറൊന്ന്, സർക്കാർ ജീവനക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, പൊതുസമൂഹത്തിനോട് ഒരു പ്രതിബദ്ധത നമുക്കുണ്ട്. ആ പ്രതിബദ്ധത നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, അതായത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നമ്മളുടെ സർവീസ് ഏറ്റവും നന്നായിട്ട് എത്തിക്കാൻ കഴിയുന്ന തലത്തിൽ നിങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ ജീവനക്കാരുമായിട്ട് നിങ്ങൾ എത്തിപ്പിടിക്കണം. ഞാനിപ്പം നിങ്ങൾക്ക് കുറച്ച് മുമ്പേ പറഞ്ഞു, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലാണ് ഇപ്പം എൻ്റെ സേവന കാലാവധി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന, അതായത് സർക്കാർ സർവീസിലേക്ക് കഴിഞ്ഞ ദിവസം കണ്ട് ഒരു 18 പേര് പുതിയ ബി ടെക്കുകാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ചാൻസ് ഇനിയുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് റിട്ടയർ ചെയ്യും. അപ്പോൾ നിങ്ങളെപ്പോലെ ഇതുപോലെ പാസ്സായിട്ടുള്ള കുട്ടികളാണ് വരാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആർജിച്ചിട്ടുള്ള അറിവും പൊതുജന സേവനത തൽപരതയും നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ, അതായത് പൊതുജനത്തിന് നമ്മുടെ മുൻപിൽ വരുന്നവർക്ക് നമ്മുടെ സർവീസ് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക്, സർക്കാർ സർവീസിലേക്ക് പൊതുമേഖലാ സർവീസിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം. ഇനി ഏതൊരു മേഖലയിൽ എത്തിപ്പെട്ടാലും എത്ര പ്രൊമോഷൻ കിട്ടിയാലും നമ്മളതൊക്കെ, നമ്മുടെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥാനക്കയറ്റമായിട്ട്, കേവലം ഒരു സ്ഥാനക്കയറ്റമായിട്ട് മാത്രം കാണാതെ ഓരോ പ്രൊമോഷനും നമ്മുടെ ഓരോ ഉത്തരവാദിത്തങ്ങളായി കണ്ട് അത് ഡെലിവർ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ നല്ല പ്രൊഫഷണൽസ് ആകണം, നല്ല ഓഫീസേഴ്സ് ആകണം, നല്ല സഹോദരങ്ങളാകണം, നല്ല മക്കളാകണം, നല്ല പങ്കാളികളാകണം, നല്ല മാതാപിതാക്കളാകണം. അതിനുള്ള ബാലപാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സർവോപരി നമ്മൾ നല്ല മനുഷ്യരാകണം. നിങ്ങൾ ഏത് പൊസിഷനിലെത്തിയാലും നിങ്ങളുടെ മുൻപിൽ വരുന്നവരോട് ഏറ്റവും നന്നായി പെരുമാറാനും മാനുഷിക പരിഗണനയോടെ ഒരു സഹാനുഭൂതിയോടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് പറ്റണം. ഇനി അടുത്തത്, അതോടൊപ്പം പറയേണ്ടത്, കേവലം വരുമാനത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യാതെ ആ സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് നമ്മുടെ സർവീസിൽ കാണിക്കാനായിട്ട് കഴിയണം. ഇതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഗവൺമെൻറ് സർവീസിൽ തന്നെ വരണം എന്നില്ല. ഗവൺമെൻറ് സർവീസ് മാത്രമല്ല, ഞാനത് പറയാൻ കാര്യം, ഗവൺമെൻറ് സർവീസിൽ എത്തുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സർവീസിലോ കൺസൾട്ടൻസായിട്ടോ പോകുമ്പോഴും നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത കൈവിടാതെ മുൻപോട്ട് പോവുക. അപ്പോൾ ഇനി അതിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി സെൽഫ് സഫിഷ്യൻ്റായി ഒരുക്കി മുൻപോട്ട് പോവുക. അതുപോലെ ഏത് നിങ്ങളൊക്കെ സർവീസിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് സാഹചര്യത്തിലും എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ആടിപ്പോകാതെ നിൽക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ടൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അതുപോലെ തന്നെ പ്രൈവറ്റ് സർവീസിലാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും സർക്കാർ സംവിധാനത്തിലാണെങ്കിലും അധ്യാപനത്തിലാണെങ്കിലും നിങ്ങളുടെ മുൻപിൽ വരുന്ന പൊതുപ്രവർത്തകരോടും പൊതുജനങ്ങളോടും സഹാനുഭൂതിയോടെ, ഏറ്റവും ഓർത്തിരിക്കേണ്ട വാക്ക്, സഹാനുഭൂതിയോടെ തന്നെ പെരുമാറാനായിട്ട് ശീലിക്കുക. ഇനി വേറൊന്നും കൂടി, യെസ് എന്ന് മാത്രം പറഞ്ഞ് മാത്രം ശീലിക്കേണ്ട.
നോ എന്ന് പറയാനുള്ളിടത്ത് ഒരു മടിയും കൂടാതെ നോ പറയാനും നിങ്ങൾ ശീലിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാഭിമാനം, സെൽഫ് റെസ്പെക്റ്റ് കൈവിട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്. ആ സെൽഫ് റെസ്പെക്റ്റ് കൈവിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നടു വളച്ച് നിൽക്കാനുള്ള സാഹചര്യം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കാതെ ഇരിക്കുക. ഇത്രയുമാണ് എൻ്റെ ഈ സർവീസ് ജീവിതം കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുപ്പായം ഇട്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും, എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു പ്രായമുണ്ടെന്ന് കരുതുന്നു, എല്ലാ കുഞ്ഞുമക്കൾക്കും നിങ്ങളുടെ തുടർ പഠനങ്ങളിലേക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലേക്കോ വേണ്ട എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇവരെ കൈപിടിച്ച് വളർത്തിയ മാതാപിതാക്കളായിട്ടുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവർ വഴി തന്നെ പൂവണിയാൻ അവർ തന്നെ സാഹചര്യം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ പുറകിലിരിക്കുന്ന ന്യൂ കമേഴ്സ്, ഇനി അങ്ങോട്ട് ഇതുപോലെ കുപ്പായം ഇടാനിരിക്കുന്നവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഇനിയും ഈ കലാലയത്തിലേക്ക് കയറി വരാനും ഒക്കെയുള്ള ഒരു മനസ്സ് ഉണ്ടാകും എന്ന് കരുതുന്നു. താങ്ക് യു. Now commences the much awaited certificate distribution ceremony. We will embark on this journey with the BTech programs where our graduates have delved into fascinating the realms of engineering. Now let's call upon the graduates from civil and chemical branches to receive the certificate. Graduates, please come forward as your names are called. I also welcome Tom sir to distribute the certificate. First from BTech civil, Abhiram PB, Adarsh V, Anupama MS, Aravind J, Delnamol Joseph, Jeffin John, Nidin Krishna CA, Tom Thomas, Vishnu U. I request students from BTech Chemical branch to come forward. Abhiram C, Abhiram Manoj, Akhilesh Anil, Anandakrishnan S, Anandu VS, Annie Grace Babu, Anwar Hussein, Ashwin CV, Adira Sajeev, Aisha Nida, Grahashan Rahul Venugopal, Irfan Samad, കാർത്തികേയൻ, ആർ കെ ഗുരുപ്രസാദ്, സൂരജ് സന്തോഷ്, സുഹന പി. Thank you.
അവർ എസ്റ്റീംഡ് ഗസ്റ്റ് മിസ് മഞ്ജു കെ ആർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറ്റ് മുട്ടം ഗ്രാമപഞ്ചായത്ത് ഇസ് അനദർ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് വിശ്വേശ്വരയ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെഗസി ഹർ ജേർണി സെർവ്സ് ആസ് എ പോട്ടന്റ് റിമൈൻഡർ ദാറ്റ് ഡെഡിക്കേഷൻ ആൻഡ് പ്രോപ്പർ ഗൈഡൻസ് പേവ്സ് ദ വേ ഫോർ എക്സെപ്ഷണൽ അക്കംപ്ലിഷ്മെന്റ് ലെറ്റ്സ് വെൽക്കം മിസ് മഞ്ജു കെ ആർ ഫോർ ദ ഫെലിസിറ്റേഷൻ സ്പീച്ച് എത്രയും ബഹുമാനപ്പെട്ട ടോം സാർ മോളി ടീച്ചർ മറ്റ് സ്റ്റാഫുകളെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചതിന് സാറിനോടും മോൾട്ടീച്ചറിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട് 2000 ഇവിടെ സെക്ഷൻ എയ്ക്ക് ചേർന്നത് 2004 പാസ്ഔട്ടായി അന്നത്തെ ആ ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ആ പഠനവും എനിക്ക് ആ AMI എടുക്കാൻ കഴിഞ്ഞ് തന്നെ ഇവിടെ ഈ കോച്ചിങ്ങിന് ചേർന്നുകൊണ്ടാണ് പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ മാക്സിമം അച്ചീവ് ചെയ്യാൻ നോക്കുക എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാലും ഏറ്റവും ഉയരത്തിലെത്താൻ നോക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി താങ്ക് യു മാം Now, we are delighted to invite our graduates from Computer Science and Mechanical Engineering to the stage to receive their well-deserved certificates. I request Paul sir to do the honor. B.Tech Computer Science Aksamol Edwin Arun Binoy Bindo Binu Jayakrishnan K ജോൺ പായസ് തൈപ്പറമ്പിൽ കിരൺ കെ പ്രണവ് എസ് ശ്രീജിത് വിജു നെക്സ്റ്റ് ഫ്രം ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആനന്ദ് ബിനു അർജുൻ മേനോൻ അശ്വിൻ സുരേന്ദ്രൻ ലെനിൻ ജോസഫ് എം ദേവനന്ദൻ മിഥുൻ രാജ് ഷിജിൻ മാത്യു ടോഗിൻ ടോം Thank you, sir. Our esteemed guest, Ms. Sridevi K., Assistant Engineer at Purappura Grama Panchayat, is another shining example of Visheshwaraya Group of Institutions legacy. She is also a proud alumni of Visheshwaraya Group of Institution.
Let's welcome Ms. Sridevi K for the felicitation speech.